വോട്ടെടുപ്പിന് ഇനി രണ്ടു നാൾ മാത്രം ശേഷിക്കെ കൊല്ലത്ത് ബി ജെ പിക്കുള്ളിൽ ഓട്ടുമറിക്കൽ വിവാദം. ഇക്കാര്യം ഉന്നയിച്ച് പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്തെത്തിയത് ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. കേന്ദ്ര നേതൃത്വത്തിന് ഇവർ പരാതി നൽകിയതായാണ് സൂചന. പാർട്ടിയിലെ വിഭാഗീയതയാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നാണ് പറയപ്പെടുന്നത്. യുവമോർച്ച മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ എസ് പ്രശാന്ത് വോട്ടുമറിക്കൽ ആരോപിച്ച് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നതിന് തൊട്ടു പിന്നാലെയാണ് മറ്റു ചില ഭാരവാഹികളും ആരോപണവുമായി രംഗത്തെത്തിയത്. ബി ജെ പി ജില്ലാ ലീഗൽ സെൽ മുൻ കൺവീനർ അഡ്വക്കേറ്റ് കലൂർ കൈലാസ്നാഥാണ് പരസ്യമായി രംഗത്ത് വന്ന മറ്റൊരാൾ. കുമ്മനം രാജശേഖരൻ സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തപ്പോഴുണ്ടായ പുനഃസംഘടനയിൽ സംസ്ഥാന ഭാരവാഹിയായ അഡ്വക്കേറ്റ് പ്രശാന്തിന് പി എസ് ശ്രീധരൻപിള്ള പ്രസിഡന്റ് ആയപ്പോഴാണ് സ്ഥാനഭ്രംശമുണ്ടായത്. കഴിഞ്ഞ ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയതലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് കൊല്ലത്ത് നിന്നായിരുന്നു. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടന വേളയിലായിരുന്നു തിരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ പ്രധാനമന്ത്രി എത്തി ചലനം സൃഷ്ടിച്ച കൊല്ലത്ത് 3 മാസത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് മാത്രമാണ് ആകെ എത്തിയ ദേശീയ നേതാവ്. പി എസ് ശ്രീധരൻപിള്ള ആകട്ടെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാതെ സ്ഥാനാർത്ഥിയുടെ ഒരു സ്വീകരണ പര്യടനം ഉദ്ഘാടനം ചെയ്യാൻ മാത്രമാണ് കൊല്ലത്തെത്തിയത് എന്ന ആക്ഷേപവും പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. വോട്ടുമറിക്കൽ വിവാദം കത്തിയതോടെ കൊല്ലം ജില്ലാ സമിതിയുടെ അടിയന്തര യോഗം വ്യാഴാഴ്ച വിളിക്കാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരുന്നു. സംസ്ഥാന സെക്രട്ടറി സി ശിവൻകുട്ടി പങ്കെടുത്ത് യോഗം വിളിക്കുമെന്ന് അറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം യോഗം മാറ്റിവെച്ചു. 3 വർഷം മുമ്പ് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 1.5 ലക്ഷം വോട്ട് ബി ജെ പിക്ക് കിട്ടിയിരുന്നു. അത് ഇക്കുറി കുറയാതിരിക്കാൻ നോക്കണമെന്ന് ജില്ലയിലെ ഔദ്യോഗിക നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നവർ ആവശ്യപ്പെടുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞാൽ അടുത്ത വർഷം നടക്കുന്ന ത്രിതല കോർപ്പറേഷൻ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലും 2021 നടക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് നേട്ടം കൊയ്യേണ്ട സുവർണ അവസരം നഷ്ടപ്പെടുമെന്നാണ് ഇവർ മുന്നറിയിപ്പ് നൽകുന്നത്. വോട്ടെടുപ്പിലേക്ക് നീളുന്നതിന്റെ അവസാന മണിക്കൂറിൽ ഇത്തരമൊരു വിവാദം ഉണ്ടായത് കൊല്ലത്ത് പാർട്ടിയിൽ കലാപത്തിന് തിരികൊളുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.